ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡാഫോഡിൽസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കട്ട്ലെറ്റാണ്. ഈത്തപ്പഴവും അവലും കൊണ്ടുള്ള കട്ട്ലെറ്റ്. അതിന് ഞാൻ 3 പഴുത്ത ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് അവലാണ് ഇട്ട് കൊടുത്തത്. അതൊരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരുപാടങ്ങ് കരിച്ചു പൊക്കളയണ്ട, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് തന്നെ 1/2 കപ്പ് കപ്പലണ്ടി കൂടി ഇട്ട് കൊടുത്തു. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ്, അത് കുറച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ്, അതിൻ്റെയും വെള്ളമയവും ജസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. ചെറുതായിട്ട് മതി, ഒരുപാട് ബ്രൗൺ കളറൊന്നും വേണ്ട. ഇനി നമ്മൾ വെച്ച ഏത്തപ്പഴം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അതിൻ്റെ സ്കിന്ന് മാറ്റി നോക്കാം. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പഴുത്ത കറുത്ത ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് അങ്ങനെയുള്ള പഴം എടുക്കുമ്പോൾ. ഇനി നമുക്ക് ഈ അവല് കുറച്ച് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്തതുകൊണ്ട് ഒരുപാടങ്ങ് കുഴഞ്ഞു പോവില്ല. കുറച്ച് വെള്ളം ഉപയോഗിച്ചൊന്ന് കഴുകിയാൽ മതി. ഇനി ഇത് വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയിലെ സ്കിന്നെല്ലാം നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. മാഷറുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. മിക്സിയുടെ ജാറിലിട്ട് അടിക്കണമെന്നില്ല, നന്നായിട്ട് വെന്തിരിക്കുന്ന പഴമാണ്. നമുക്ക് ഫോർക്ക് കൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യാനും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, ഒരുപാടങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ ജാറിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ക്രഷ് ചെയ്തിട്ട് വരാം. അതും നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം നമ്മൾ വെള്ളം കുതിർത്ത് വെച്ചിരുന്ന, വെള്ളത്തിൽ കഴുകി വെച്ചിരുന്ന അവല് കൂടി ഇട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്തതുകൊണ്ട് വെള്ളം ഉപയോഗിച്ച് കഴുകിയതുകൊണ്ട് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും അതുപോലെ തേങ്ങയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് ശർക്കരയാണ്. പഞ്ചസാരയും ചേർക്കാം, ഹെൽത്തി ആയിട്ടുള്ളത് ശർക്കരയാണ്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് പൊടിച്ചതായതുകൊണ്ടാണ് 2 ടീസ്പൂൺ ചേർത്തത്. ഇനി ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്, നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടും. അങ്ങനെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട്ലെറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കണം. അതിന് നമ്മുടെ കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ കയ്യിലൊന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസാക്കി എടുക്കാം. നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം നമ്മുടെ കൈപ്പത്തിയിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഇങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് മൈദയുടെ ഒരു ബാറ്റർ കൂടി റെഡിയാക്കിയിട്ട് അതിൽ മുക്കി എണ്ണയ്ക്കകത്ത് വേണമെങ്കിലും പൊരിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ എണ്ണ ഉപയോഗിക്കുന്നില്ല. ഇനി ഇതിലേക്ക്, ഈ ഒരു പാനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ, കരിഞ്ഞു പോകരുതല്ലോ. അതുകൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കട്ട്ലെറ്റെല്ലാം അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് തീ ഇടരുത്, ലോ ടു മീഡിയം.
ഒന്ന് ചെറിയൊരു കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബനാന അവൽ കട്ട്ലറ്റ് വളരെ ഹെൽത്തി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 1 ടേബിൾ സ്പൂൺ നെയ് മാത്രം മതി. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് വരുന്നിടം വരേക്കും എല്ലാവർക്കും നന്ദി.